കേരള റാബിറ്റ് ഫാമേഴ്സിലെ ഗ്രൂപ്പിലെ എല്ലാവർക്കും നമസ്കാരം. ഞാൻ റബീഹാണ്, C3 ഗ്രൂപ്പിലെ മെമ്പറാണ്. നമ്മുടെ മുയൽ പാചക മത്സരത്തിന്റെ ഒരു പാർട്ടിസിപ്പന്റ് എന്നുള്ള പങ്കെടുക്കുന്നത്. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന വിഭവം റാബിറ്റ് കോക്കനട്ട് ഫ്രൈ എന്നുള്ള വിഭവമാണ്. അതിന്റെ ആവശ്യമായിട്ടുള്ള ചേരുവകൾ നമുക്ക് പരിചയപ്പെടാം. ഇത്രയും ചേരുവകളാണ് ഇതിക്ക് ആവശ്യമുള്ളത്. ഇത് ഓരോന്നായിട്ട് പരിചയപ്പെടാം. ആദ്യമായിട്ട് നമ്മുടെ മുയൽ നല്ല വൃത്തിയായിട്ട് കട്ട് ചെയ്ത് മുയൽ 1/2 കിലോ ആയിട്ട് എടുത്തിട്ടുള്ളത്. ഈ 1/2 കിലോ മുയലിലേക്ക് ആവശ്യമുള്ള ചേരുവകളാണ് ഇവിടെ പറയുന്നത്. ഒന്ന്, നമ്മുടെ ചുവന്ന മുളക് പൊടിച്ചിട്ടുള്ളതാണ്. ഒരു 3 മുളകാണ് ഇതിൽ എടുത്തിട്ടുള്ളത്. എരിവ് കൂടുതൽ ആവശ്യമുള്ളവർ അതിനനുസരിച്ച് കൂട്ടാവുന്നതാണ്. പിന്നെ അതിലേക്ക് ആവശ്യമുള്ളത് വെളുത്തുള്ളി, ഇഞ്ചി, ഒരു വെളുത്തുള്ളിയും അതുപോലെ ഇഞ്ചി ഒരു ചെറിയ കഷ്ണവും, അത് ചതക്കിയതാണുള്ളത്. പിന്നെ തേങ്ങ ചെറുതായിട്ട് നുറുക്കിയിട്ടുള്ളതാണ്. അതുപോലെ 1 ടേബിൾ സ്പൂണ് നമ്മുടെ കുരുമുളകിൻ്റെ പൊടിയാണ്. അതുപോലെ തന്നെ വെളിച്ചെണ്ണ, ഉപ്പ്, ബാക്കി മല്ലിമുളക് നമ്മൾ അത് ആഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അളവുകൾ നമുക്ക് വിവരിക്കാവുന്നതാണ്. പിന്നെ സവാള, 2 സവാളയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 3 പച്ചമുളകും, ചീരുള്ളി, അതുപോലെ തന്നെ കറിവേപ്പില, തക്കാളി, ഇത്രയും കാര്യങ്ങളാണ് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി നമുക്കത് ഓരോന്നായിട്ട് ആഡ് ചെയ്ത് നോക്കാം. വേവിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ പാചകം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കുക്കറിലാണ് അത് നമ്മൾ ഒന്ന് ചൂടാക്കി എടുക്കേണ്ടതാണ്. നമ്മുടെ 1/2 കിലോയാണ് ഇവിടെ ഉപയോഗിക്കുന്നുള്ളൂ, അപ്പോൾ ചെറിയ കുക്കറായാലും മതി. ആദ്യമായിട്ട് ഈ ചൂടായിട്ടുള്ള പാത്രത്തിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കണം. കറിവേപ്പില, അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയും ഉള്ളി മുളകും കൂടി ഇതിലേക്ക് ചേർക്കണം. ഇത്രയും സംഭവങ്ങൾ നന്നായിട്ട് വാട്ടിയെടുക്കേണ്ടതാണ്. കരിയാത്ത രൂപത്തിൽ നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഇഞ്ചി ചതച്ചത്, അതുപോലെ വെളുത്തുള്ളി ആഡ് ചെയ്തു. ഇനി ഇതിലേക്ക് ഈ ഒരു മസാലയ്ക്ക് ആവശ്യമുള്ള കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ റെസിപ്പിയിലേക്കുള്ള ഫുള്ള് ഉപ്പ് ആഡ് ചെയ്യുന്നില്ല, അത്യാവശ്യമുള്ള ഉപ്പ് മാത്രമേ ഉള്ളൂ. ഇനി ഇതിൻ്റെ ഈ ഒരു ഉള്ളിയുടെ പച്ചമണം പോകുന്നവരെ ഇത് നല്ലവണ്ണം വാട്ടിയെടുക്കേണ്ടതുണ്ട്. ഉള്ളി ഏകദേശം വാടി വന്നിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ചീരുള്ളി ഇതിലേക്ക് ആഡ് ചെയ്യണം. ഏകദേശം വാടി വന്നിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് ഇനി 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തു. അതേപോലെ 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു 1 ടീസ്പൂണ് വലിയ ജീരകം പൊടിച്ചതാണ്. മുളക് പൊടി, മുളക് അത്യാവശ്യം ഇഷ്ടപ്പെടുന്നതൊക്കെ അനുസരിച്ച് ആഡ് ചെയ്യാം. ഒരു 1 ടീസ്പൂണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത്. അതേപോലെ 1 ടീസ്പൂണ് നമ്മുടെ കുരുമുളക് പൊടിച്ചതും വേണ്ട. അതുപോലെ തക്കാളി, നമ്മളെ തക്കാളി 1 തക്കാളി മുറിച്ചതും ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇത് നമ്മൾ നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കണം. നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നമ്മുടെ 1/2 കിലോ മുയലിൻ്റെ ഇറച്ചി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇറച്ചിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു ബാക്കിയുള്ള ഉപ്പും കൂടി, 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് വെള്ളവും ഇതിലേക്ക് ഒഴിവാക്കും. ഒന്നുകൂടി നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. നമ്മൾ നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ട, നമ്മൾ ഇത്രയും കാലം സമയം നമ്മൾ ഇത് പ്രിപ്പയർ ചെയ്തിട്ട് ഗ്യാസ് വളരെ കുറച്ചിട്ടായിരുന്നു. ഇതൊന്ന് ജസ്റ്റ് കൂട്ടി കൊടുക്കേണ്ടതുണ്ട്.
അതിനുശേഷം നമുക്കിത് മൂടി വെക്കാം. ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ എടുത്തിട്ടുള്ള മുയൽ ഏകദേശം 3.5 മാസം പ്രായമുള്ള മുയലാണ്. അപ്പോൾ അത് പ്രായം വളരെ കുറഞ്ഞ മുയലായതുകൊണ്ട് 2 വിസിൽ വന്നാൽ മതിയാവും. നേരെ മറിച്ച് പ്രായം കൂടിയ മുയലൊക്കെ ആണെങ്കിൽ 4 വിസിലൊക്കെ വരേണ്ടി വരും ശരിക്കും ബന്ധു കിട്ടണമെങ്കിൽ. അതിന് നമ്മളിത് 2 വിസിൽ വന്നതിന് ശേഷം ഒരു 7 മിനിറ്റും കൂടി നമ്മൾ എന്ത് ചെയ്യും, ഗ്യാസ് വിസിൽ വന്നതിൻ്റെ ശേഷം തീ കുറച്ചതിൻ്റെ ശേഷം ഒരു 7 മിനിറ്റും കൂടി തീ കുറച്ചിട്ട് വിസിൽ വരാത്ത രൂപത്തിൽ വേവിക്കും. അതിന് ശേഷം നമുക്കിതൊന്ന് തുറന്നു നോക്കാം. 3 വിസിൽ വന്നു, ഇപ്പോൾ 7 മിനിറ്റും ആയി. നമുക്ക് ഈ കുക്കർ ഇവിടുന്ന് മാറ്റി വെക്കാം. അതിൻ്റെ ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഫ്രൈ പാനിൽ ഒന്ന് ചൂടാക്കിയിട്ട് നമ്മുടെ നമ്മൾ ഒഴിപ്പിച്ചിട്ടുള്ള തേങ്ങാക്കുപ്പും അതുപോലെ തന്നെ ചുവന്ന മുളകിൻ്റെ പൊടിച്ചതും കൂടി നമുക്കൊന്ന് വറുത്തെടുക്കേണ്ടതുണ്ട് ഇതിലേക്ക് ആഡ് ചെയ്യാനായിട്ട്. പാത്രം നന്നായി ചൂടായിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിലേക്ക് 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചെടുക്കാം. ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള തേങ്ങൻ്റെ കുത്ത് ഇതിലേക്ക് ഇട്ടെടുക്കാം. ഇനി തേങ്ങ കുത്ത് നന്നായി ഒരു ബ്രൗൺ കളർ ആയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചുവന്ന മുളക് പൊടിച്ച ഇതിലേക്ക് ഇടേണ്ടതുണ്ട്. ഏകദേശം ഇത് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. നമ്മളിലേക്ക് ഇതിലേക്ക് ചുവന്ന മുളക് ഇതിലേക്ക് ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഓഫ് ചെയ്യാവുന്നതാണ്. അതിന് നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മുയൽ നമുക്ക് കുക്കർ തുറന്നു നോക്കാം. നന്നായി വന്നിട്ടുണ്ട്. അതിനിത് നമ്മൾ ഈ വറവിട്ടത് ഇതിലേക്ക് ആഡ് ചെയ്യാം. നമ്മളിതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിത് ഒരു ബൗളിലേക്ക് സെർവ് ചെയ്യാം. നമ്മുടെ കോക്കനട്ട് റാബിറ്റ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ ഭക്ഷണത്തിലേക്ക് ആഡ് ചെയ്ത് കഴിക്കാവുന്ന ഒരു കൂട്ടായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇതെല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.